ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ എവിടെ നോക്കിയാലും വലിയ ഫ്ലക്സുകൾ കാണുന്നുണ്ടായിരുന്നു. ഫ്ലക്സ് എന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കന്മാരായിരിക്കും. അതിൽ വലിയൊരു ഫോട്ടോ ഉണ്ട്, അത് കെ സി വേണുഗോപാലിന്റെയാണ്. അടിക്കുറിപ്പ് കെ സി തലസ്ഥാനത്ത് എന്നാണ്. തലസ്ഥാനത്ത് അങ്ങനെ വെച്ച് മാത്രമേ ഉള്ളൂ പറഞ്ഞാൽ മതി. അദ്ദേഹം ചൈനയിൽ ചെയർമാൻ മാവോ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് അതെ ഇദ്ദേഹം പൊങ്ങിപ്പോയതല്ല, വേറൊന്നുണ്ട്, വേറെ ലീഡർ ഉണ്ട് കോൺഗ്രസിൽ. കെ കരുണാകരനല്ല, പുതിയ ലീഡറുണ്ട് വി ഡി സതീശൻ. അത് ഫ്ലക്സ് വെച്ചിരുന്നു തിരുവനന്തപുരം മുഴുവൻ ലീഡർ. ഞാൻ മനസ്സിലാക്കുന്നത് പറയാം, കെ സി വേണുഗോപാൽ നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങുന്നു. അദ്ദേഹം പുറത്തിറങ്ങുന്നിടം മുതൽ ഇന്ദിരാഭവനിൽ കെ പി സി സി ഓഫീസിൽ ഇന്ന് നേതൃയോഗം നടക്കുക. ചിന്തൻ ശിബിരത്തിന് ശേഷമുള്ള ആദ്യ യോഗം. അപ്പം സംസ്ഥാനത്തുള്ള മുഴുവൻ ആളുകളും വന്നിട്ടുണ്ട്. അപ്പം ആ ഇന്ദിരാഭവനിൽ അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ഇന്ദിരാപ്രസ്ഥത്തു നിന്ന് വരുന്നത്. അപ്പോൾ വന്നിറങ്ങുമ്പോൾ മുതൽ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കെ സി ഇന്ന് തിരുവനന്തപുരത്ത്, കെ സി ഇന്ന് തലസ്ഥാനത്ത്. പിന്നെ മണ്ഡലം കമ്മിറ്റിയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരുണ്ട് ഈ പടത്തിന്റെ കൈകാര്യപ്പിക്കുന്നത്. പ്രത്യേകം പറഞ്ഞു ജീവിച്ചിരിക്കും. അപ്പൊ ഈ പൈസ എല്ലാം കൂടെ പുള്ളി കൊടുത്തു കാണുമായിരിക്കും, ഇതിലെ കൊടുത്തു കാണുമായിരിക്കും പണത്തിന് ഒരു ദാരിദ്ര്യം. ഈ പിന്നെ നേരത്തെ വി ഡി സതീശന്റെ പുറകും വെച്ചിരുന്ന ഇതേ രീതിയിലാണ് തിരുവനന്തപുരം. ഒറ്റ ഫോട്ടോയേ ഉള്ളൂ, വേറെ ആരുടെ വളരെ വലിപ്പത്തിലായിരുന്നു വി ഡി സതീശൻ. ഇതിന് മുൻപ് വേറെ ആരുടെയോ പടം വെച്ച് അവർ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളി അറിയാതെ വെച്ച പടം. അല്ല, അത് വി ഡി സതീശന്റെ വെച്ച. വി ഡി സതീശൻ പറഞ്ഞു ഞാൻ അറിഞ്ഞതല്ല, എടുക്കണോന്ന് പറഞ്ഞു. പക്ഷേ അല്ല, സതീശനല്ല, അതിന് മുൻപ് വേറെ ആരുടെയോ ഫോട്ടോ വെച്ച് ഇതുപോലെ പടം വെച്ചപ്പം അവൻ പറഞ്ഞ് സുധാകരൻ കെ പി സി പ്രസിഡന്റ് ആയിട്ട് വന്നപ്പോ അദ്ദേഹത്തിന്റെ സ്വാഗതം പറഞ്ഞു പല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിന് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ശില്പത്തിൽ കാണുമല്ലോ വെച്ചാണ് അടിച്ചത്. ഈ പരിപാടി നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് താഴെ കൊടുക്കുമല്ലോ. അപ്പൊ ചിലപ്പോ ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഈ അമിതമായ പബ്ലിസിറ്റി വേണ്ടാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരുത്തിന്റെ പടത്തിന്റെ കൂടെ എന്റെ പടം വയ്ക്കണ്ട എന്നുള്ളത്. ഞാനും മുതലച്ചനും എന്ന് പറയുന്ന പോലത്തെ ഒരു സന്ദർഭം ഉണ്ടാകേണ്ടത് ചിലപ്പോ അത് ക്ലബറായിട്ട് തീരുമാനിക്കും. അപ്പോ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതില് കേസ് കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചെന്നുള്ള ഏറ്റവും വലിയ സൂചന കാര്യമില്ലല്ലോ. ഇത്തവണ തന്നെ ഇവിടെ യു ഡി എഫിന് ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ കെ സി വേണുഗോപാൽ മുണ്ടു മടക്കി കുത്തി ഇങ്ങനെ വരുമായിരുന്നു മുഖ്യമന്ത്രിയാവാൻ. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം, അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക. ഇവിടെ ചെന്നിത്തലയെ ആയാലും സുധാകരനായിരുന്നാലും ശരി, ഉമ്മൻചാണ്ടി ആയിരുന്നാലും ശരി, അദ്ദേഹത്തിന്റെ നോട്ടം മുഴുവൻ ഈ നമ്മുടെ നാട്ടുപുറത്തൊരു ഇത് പറയല്ലോ, ഊളന്റെ കണ്ണ് കോഴിക്കോടില്ലെന്ന് എന്ന് പറഞ്ഞു പോലെ ഞങ്ങളവിടെ പറയുന്ന കുറുക്കന്റെ കണ്ണ്. അപ്പം ഇതിന്റെ ഈ കണ്ണ് മുഴുവൻ കെ സിക്ക് ഇവിടെയാണ്. അതാണ് കെ സി തലസ്ഥാനത്ത്, കെ സി മറ്റിടത്ത് എന്നൊക്കെ പറഞ്ഞ് ആരായി കെ സി. ഞാൻ കരുതിയ വാൾ റൂം എ സി സി ഓഫീസിന്റെ താക്കോല് പുള്ളി കണ്ടു. കേരളത്തിലെ ഒരു താക്കോല് കൊണ്ടു നടന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഗോപാലൻ എന്ന് പറഞ്ഞ പോലെ അവിടുത്തെ താക്കോല് മുഴുവൻ പുള്ളിയുടെയില്ല. പെട്ടി പോയാലും പോട്ടെ, താക്കോൽ ഇന്ത്യയിലാണെന്ന് പണ്ട് അമ്പൂരി പറഞ്ഞ പോലെ കെ സി പൂട്ടി താക്കോലായിട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഭരണം കിട്ടാൻ പോകുന്നില്ലല്ലോ. അല്ല, പിന്നെ അത് പറയാനൊക്കില്ല, കാരണം പിന്നെ കെ സിയുടെ മനസ്സിൽ ഇപ്പൊ വേറെ ഏതെങ്കിലും ഒക്കെ തരത്തിലൊക്കെ പോകും. അദ്ദേഹത്തിന് ക്യാബിനറ്റ് ഒന്നും അല്ലെന്നും അദ്ദേഹത്തിന് ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുക, അല്ലെങ്കിൽ പിന്നെ കേരളത്തിൽ ജനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് കാര്യം? ഒറ്റ ലക്ഷ്യമുണ്ട്, ജീവിത അഭിലാഷമാണെന്ന് എനിക്ക്. അല്ല, ജീവിത അഭിലാഷമാണ് അദ്ദേഹത്തിന്റെ മോഹം, അതാണ് അത്. ഞങ്ങൾ ഇനി ആലപ്പുഴക്കാരെ ഇനി അടുപ്പിക്കത്തില്ല, ആലപ്പുഴ എന്ന് വിട്ടുകളി. അല്ല, ആലപ്പുഴ വേറെ മണ്ഡലങ്ങളില്ല. ഇപ്പൊ ഞാൻ ചോദിച്ചു, ആ പിന്നെ നോർത്ത് ഇന്ത്യയിൽ മത്സരിച്ച് തോറ്റ രാഹുൽ എവിടെയാണെന്ന് ജയിച്ചത്? അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളില്ലേ? കേരളത്തിൽ മുഖ്യമന്ത്രി ആവണമെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി, അതൊരു അതൊരു നല്ല വിഷയമാണ് മണ്ഡലം എടുക്കാൻ. മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ പണ്ട് എ കെ ആന്റണി തിരുവരങ്ങാടിയിൽ നിന്ന് ജയിച്ചില്ലേ അദ്ദേഹത്തിന്റെ സീറ്റ് ഉറപ്പിച്ചത് എന്ന് പറഞ്ഞവര്. അപ്പൊ പിന്നെ നമ്മള് പാണക്കാട് തങ്ങളുടെ വീട്ടിൽ ചെന്ന് അതേ അവരെ കാല് പിടിച്ച് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. വെച്ചു മാറുകയല്ല അവർ അന്തസ്സായിട്ട് പറയും, ശരി ഇവൻ ഞമ്മന്റെ ആൾ എന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ ജയിക്കുകയും ചെയ്യും. അതുപോലെ അത് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും കൂടി ചേർന്ന് അത് തീരുമാനിക്കുക. അതൊക്കെ അത് വേണുവിന് എങ്ങനെ കളിക്കാമെന്നും എങ്ങനെ അത് കെ സിയെ പഠിപ്പിക്കേണ്ട, അത് കെ സിയെ പഠിപ്പിക്കേണ്ട, അത് തീർച്ചയായിട്ടും വരാല് വഴുതുന്ന പോലെ വഴുതിയാ. അത് 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 എങ്ങനെ എഴുതാലും വഴുതി എന്നാലും ശരി,
അത് പെടച്ചി തന്നെ കിടക്കും ഒരു സംശയമുണ്ട്. അതാണ് ശരി. അപ്പൊ ഒരു താരോദയം വീണ്ടും വരുന്നു കോൺഗ്രസ്. അതാണ് ഈ ഫ്ലക്സിന്റെ സൂചന. ഓ, വളരെ നല്ല കാര്യം.